ഈ ഒരു മോഡലിന് എങ്ങനെ ചെയ്യാൻ നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ക്യാൻവാസ് എടുക്കുക ക്യാൻവാസ് പകുതി മടക്കിയിട്ട് ആറ് ഇഞ്ച് വീതിയും പതിനെട്ടര ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ ഈ ഒരു ക്യാൻവാസ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം മുകൾ ഭാഗം നമ്മൾ ഈ ഒരു മടക്കുന്നു മൂന്നര ഇഞ്ച് വീതിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക മടക്കിയിട്ടാണ് കേട്ടോ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് താഴത്തേക്ക് ഒരു എട്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക എട്ട് ഇഞ്ചിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അവിടുത്തെ ഒരു വീതി മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് നമുക്കിത് നിവർന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ ഒന്നര ഇഞ്ച് വരുന്ന രീതിയിൽ മുക്കാൽ ഇഞ്ച് കൊടുക്കുക എന്നിട്ട് ഈ മുക്കാലിഞ്ചിലേക്ക് ഇങ്ങനൊന്ന് വരയ്ക്കുക അതുപോലെ നമ്മൾ ഈ ഒരു മുകളിൽ കൊടുത്തിട്ടുള്ള മൂന്നര ഇഞ്ചിൽ നിന്ന് ഈ മുക്കാൽ ഇഞ്ചിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് കോണായിട്ട് വരച്ചു കൊടുക്കുക ഇതുപോലെ എപ്പോഴും ഒരു സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാൻ നോക്കണം അല്ലെങ്കിൽ വളഞ്ഞു പോവും അപ്പോൾ ഇതുപോലെ ഒന്ന് കൊടുക്കുക എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് ഒരു ആറര ഇഞ്ച് ഇറക്കെടുക്കുക ആ ആറര ഇഞ്ചിലും മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം മുകളിൽ എത്രയാണ് മുക്കാൽ ഇഞ്ചാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ താഴെ മാർക്ക് ചെയ്യുക ഇനി മുകളിൽ അര ഇഞ്ച് എടുത്തിട്ടുള്ളൂ ഒരു ഇഞ്ച് മതി നമുക്ക് കൊടുക്കുന്ന പട്ടീന്നുണ്ടെങ്കിൽ അപ്പോൾ അരഞ്ച് താഴെ അതുപോലെ മാർക്ക് ചെയ്യുക മുകളിൽ എത്രയും മാർക്ക് ചെയ്തിരിക്കണെന്ന് വെച്ചാൽ അതുപോലെ മാർക്ക് ചെയ്യുക ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു മുക്കാൽ ഇഞ്ച് വെച്ചിട്ട് മുകളിലേക്ക് കട്ട് ചെയ്ത് വന്നിട്ട് ഇതുപോലെ എപ്പോഴും ക്യാൻവാസ് നന്നായിട്ട് ഒരുമിച്ച് പിടിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോവും അപ്പോൾ നമ്മുടെ ഷേപ്പും കൂടെ വ്യത്യാസം വരും താഴത്തെത്തെ പീസ് അതിൻ്റെ കൂടെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പിടിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇതുപോലൊരു വൈ തിൽ കിട്ടി നമുക്ക് ഒരു നെക്ക് ഇനി നമ്മളിത് ഒരു ക്ലോത്തിലേക്ക് എടുത്തിട്ട് ഈ ക്യാൻവാസിൻ്റെ ഗമ്മുള്ള ഭാഗം ഒരു തിളക്കുള്ള ഭാഗം ഉണ്ടാവുമല്ലോ അത് തുണിയിലേക്ക് വരുന്ന രീതിയിൽ ഒട്ടിച്ചിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കട്ട് ചെയ്യാം അര ഇഞ്ച് നമുക്കൊരു സീം അലവൻസ് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ചുറ്റുഭാഗം കട്ട് ചെയ്യാൻ ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ ഒന്ന് സെൻറ്റർ നോക്കുക കറക്റ്റല്ലേ നോക്ക് രണ്ട് ഭാഗം കറക്റ്റായിട്ട് തന്നെ അല്ലേ വന്നിരിക്കുന്നത് അയൺ ചെയ്യുമ്പോൾ ഒരു ഭാഗം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടോ മാറിയിട്ടുണ്ടോയെന്നെല്ലാം നോക്കണം അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഈയൊരു ഭാഗമല്ലേ വൈ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പം വരുന്ന ഭാഗം അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു തുമ്പ് ഇതിലേക്ക് മടക്കി തയ്ക്കുക വേണ്ടത് അത് മടക്കി തയ്ച്ചിട്ട് നമ്മൾ ഈയൊരു ഫ്രണ്ട് പീസ് ഇല്ലേ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസ് ആ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഉള്ളിലൂടെ തയ്ച്ച് വരികയാണ് വേണ്ടത് അപ്പം നമ്മൾ ആദ്യം ഇത് ഈ ഒരു ക്യാൻവാസിലേക്ക് ഇതൊന്ന് ഈ തുമ്പൊന്ന് തയ്ച്ചെടുക്കുക ഇതുപോലെ ക്യാൻവാസ് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കുകയൊന്നുമില്ല ചൂട് കുറയോ അല്ലെങ്കിൽ ഗം കുറയോ എന്തെങ്കിലും ചെയ്തിട്ട് ഒട്ടാതിരിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയുള്ളൂ അപ്പം നന്നായിട്ട് ക്യാൻവാസ് ഒട്ടിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ചുറ്റുഭാഗം ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക ഒരു അര ഇഞ്ച് ഇതിൽ നമ്മളൊരു കാലിഞ്ച് വീട്ടത്തിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി ഒരു ഷേപ്പിനെ നമ്മൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത ഭാഗം അത് ഇങ്ങനെ തിരിക്കുമ്പോൾ അവിടെ ചുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മറിച്ചടിക്കുമ്പോൾ ചുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മളാദ്യം ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ടോപ്പിൻ്റെ മുകൾ ഭാഗത്ത് നല്ല ഭാഗത്തേക്കായിട്ട് ടോപ്പിൻ്റെ പ്രിൻറ്റ് നല്ല ഭാഗം വരുന്ന ഭാഗത്തേക്കായിട്ട് ഈ ക്യാൻവാസ് ഇതുപോലെ നല്ല ഭാഗം നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിൻ്റെ സെൻറ്റർ വരണം കേട്ടോ നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയോടെ തന്നെ സെൻറ്റർ വരാൻ നോക്കണം എന്നിട്ട് ഇതുപോലെ ക്യാൻവാസി സ്റ്റിച്ച് ചെയ്യണ്ട ക്യാൻവാസിൻ്റെ അരികിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോവേണ്ടത് അതുപോലെ ഇത് താഴ്ത്തിക്ക് കുറച്ച് ഇറക്കം കൂടുതലുള്ളത് കൊണ്ട് വളഞ്ഞു നിൽക്കാനൊന്നും പാടില്ല കേട്ടോ കറക്റ്റ് നിങ്ങൾക്ക് പിടിച്ചിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഈ അരികിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ മടക്കിയെടുക്കും തിരിക്കാനെല്ലാം അതുപോലെ തന്നെ സൂചി കുത്തി നിർത്തി അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും അപ്പം പിന്നെ അടുത്ത സ്റ്റിച്ച് വരുമ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും നീങ്ങി നിൽക്കുക നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊന്നും ശരിയാവില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ പയ്യെ എപ്പോഴും ചുരിദാറിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് കെയർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കാരണം ഏറ്റവും ഭംഗിയിൽ കണ്ട ഭാഗമല്ലേ എന്നിട്ട് നമ്മളൊരു കാ അര ഇഞ്ചി വിടുത്ത് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആ തുമ്പ് വെച്ചിട്ട് അര ഇഞ്ചൊന്നും വേണമെന്നില്ല ഒരു കാലിഞ്ച് തുമ്പിന് വെച്ചാൽ മതി ഇനി പിന്നീ പോരുന്ന തുണിയൊക്കെ ആണെങ്കിൽ മതി എന്നിട്ട് ഈ കോർണറ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം കൂടെ ആ ഒരു ഷേപ്പിൽ നിൽക്കുന്ന ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് വൃത്തിയായിട്ട് ഉള്ളിലേക്ക് മടക്കുക ഇതുപോലെ ഒന്ന് മടക്കിയാൽ മതി നമുക്ക് എവിടെയൊന്നും പിടിച്ചു നിൽക്കുകയൊന്നും ചെയ്യില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലത്തെ അകലെന്ന് പറയുകയാണെങ്കിൽ ഒന്നര ഇഞ്ചാണ് അപ്പോൾ ഒരു രണ്ട് ഇഞ്ച് രണ്ട് രണ്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പീസ് നമ്മൾ കോൺ ആയിട്ട് മടക്കി വെക്കുക കറക്റ്റ് ഫോർട്ടി ഫൈവ് എന്ന് പറയും ആയിട്ട് തന്നെ മടക്കി ക്രോസ് പീസിന് തന്നെ കിട്ടണം എന്നിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതുപോലെ നടുമടക്കിയിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ടൊരു സ്കെയിൽ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് ഈ രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് വരച്ചെടുക്കുക ഒരു സ്ട്രേറ്റ് സ്കെയിൽ വെച്ചിട്ട് തന്നെ എപ്പോഴും വരച്ചെടുക്കണം എന്നാലേ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കുള്ളൂ അപ്പം നമുക്ക് ക്രോസ് പീസും കൂടെ ആയിട്ട് വരുന്നത് നാലിഞ്ചാണ് നടു നിവർത്തിയ ഇഞ്ചാണ് വരിക ഇതുപോലെ നമ്മൾ എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനത്തെ ഒന്ന് രണ്ട് പീസ് നമുക്ക് വേണം നമ്മൾ ചുരിദാറിൻ്റെ നെക്ക് എങ്ങനെയാണ് ടോപ്പിൻ്റെ നെക്ക് എത്രയാണ് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അത്ര എടുക്കേണ്ടി വരും ഞാനൊരു മുപ്പത്തഞ്ച് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് പീസാണ് എനിക്ക് വേണ്ടത് അത് ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഈ ഒരു മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കുക ചെയ്യണത് ഞാൻ ഈ ഒരു ക്ലോത്തിലുള്ള ഈ ഒരു സെയിം കളർ പ്രിൻ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് പാൻറ്റിൻ്റെ പീസ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അതല്ല അതിലേക്ക് മാച്ച് ആവുന്ന വേറെ ഏതെങ്കിലും പീസ് വെക്കണമെങ്കിലും അതും വെക്കാം ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു ടോപ്പിൻ്റെ ക്ലോത്ത് തന്നെയാണ് ചിലർ കുറച്ചും കൂടി നല്ല പാൻറ്റിൻ്റെ ക്ലോത്ത് ആണെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നതിനും ഭംഗിയായിരിക്കും ഇതുപോലെ മൂന്ന് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ക്രോസ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഈ ഒരു അരികെ ക്രോസ് ആയിട്ട് വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി നമ്മൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം പിന്നെ സെൻറ്റർ മടക്കിയിട്ട് വലിക്കരുത് ഇട്ട് ഒരിക്കലും ക്രോസ് പീസ് വലിക്കരുത് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭാഗം നീണ്ടു നിൽക്കും അപ്പോൾ ക്രോസ് പീസ് ഒരിക്കലും വലിക്കാൻ പാടില്ല ഇപ്പോൾ ഒന്നര ഇഞ്ചാണ് വന്നിരിക്കുന്നത് രണ്ട് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അതിൽ ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ലേസ് വെച്ചിട്ട് ആ ലേസ് ഒന്നര ഇഞ്ചിൽ കറക്റ്റ് വെക്കുക ബാക്കി അര ഇഞ്ച് വിട്ടിട്ടാണ് ലേസ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ വെച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക ഒന്നുകൂടെ ഞാൻ പറയാം ഈ നമ്മൾ രണ്ട് ഇഞ്ച് ക്രോസ് പീസ് രണ്ടിഞ്ച് ഇഞ്ച് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് അത് നടുമടക്കി എന്നിട്ട് അതിനകത്ത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒന്നര ഇഞ്ചിൽ വെച്ചിട്ട് നമ്മളൊരു ലേസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ലേസ് നല്ല വീതിയുള്ള ഉള്ള ആണെങ്കിൽ ലേസിൻ്റെ മുകളിലൂടെ രണ്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ വീതി കുറഞ്ഞതാണെങ്കിൽ ഒരൊറ്റ സ്റ്റിച്ച് ചെയ്താൽ മതി നല്ല വീതി ഉള്ളതാണെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതിനെ കൊണ്ട് മടങ്ങി കെടുക്കുകയൊക്കെ ചെയ്യും അപ്പം നിങ്ങൾക്കത് രണ്ട് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇതിപ്പോൾ ഒരുപാട് രീതിയുള്ള ലേസൊന്നുമല്ല ആരഞ്ചിൻ്റെ ലേസാണ് അപ്പോൾ ഇതുപോലൊന്ന് ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ജോയിൻറ് ചെയ്യണം ഷോൾഡർ എന്നിട്ട് നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യുന്നത് അപ്പോൾ ബാക്ക് പീസ് ഒന്നും ചെയ്യേണ്ടതില്ലാട്ടോ ബാക്ക് പീസ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തത് അതുപോലെ മതി ഫ്രണ്ട് പീസ് മാത്രമാണ് നമ്മൾ ക്യാൻവാസ് വെച്ച് മറിക്കുന്നത് ബാക്ക് പീസിൽ ക്യാൻവാസ് ഒന്നും വെക്കണ്ട അതേമാതിരി തന്നെ നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കുക ഷോൾഡറിൻ്റെ എൻഡ് വെച്ചിട്ട് ഒന്ന് ജോയിൻറ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ എൻഡും സ്റ്റാർട്ടിങ്ങും ഇങ്ങനത്തെ ഒരു ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇനി അടുത്ത ഭാഗത്തെ ഷോൾഡറും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിക്ക് കുർത്തക്കൊക്കെ നല്ല ഭംഗിയായിട്ട് കുർത്തീസൊക്കെ അടിക്കുന്നവർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാണിത് വളരെ സിമ്പിളാണേനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനും പറ്റും എന്നാൽ നല്ലൊരു ഭംഗി വരുന്ന ടൈപ്പിലുള്ള നെക്കാണ് ഇനി ഇതുപോലെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ക്രോസ് ഇല്ലേ അത് ഇതിൻ്റെ ഇടത് ഭാഗത്ത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ഒരു ലേസ് വരുന്ന സ്റ്റാർട്ടിങ്ങില്ലേ ലേസിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം ശരിക്കും ഒന്നര ഇഞ്ചിൻ്റെ അകല ഉള്ളതായത് കൊണ്ട് അതിനുള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ഒന്ന് ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ ലേസ് എവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ട് ഭാഗത്ത് കൂടായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചുറ്റു ഭാഗം ഇതുപോലെ വെക്കുക ചെയ്യണത് ബാക്ക്നെക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ കാണാം ഇതുപോലൊന്ന് അപ്പോൾ ലേസ് ഇതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഏരിയയിൽ കൂടെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് ഇനി ഷോൾഡറിൻ്റെ ബാക്ക് വശം അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗമല്ലേ ബാക്ക് പീസ് വരുന്ന അവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഷോൾഡർ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു അര ഇഞ്ച് മടങ്ങി നിൽക്കുന്നുണ്ടാവും ആ അര ഇഞ്ച് കറക്റ്റ് മടങ്ങി നിൽക്കുന്നത് അങ്ങനെ തന്നെ മടക്കി പിടിക്കുക എന്നിട്ട് ഈ ഒരു ലേസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക ഒന്ന് ജസ്റ്റ് ആ ഒരു അരഞ്ച് മടക്കി ഉള്ളിലേക്ക് മടക്കി വെച്ചാൽ മതി എന്നിട്ട് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വലിക്കൊന്നും വേണ്ട സാധാരണ രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തുമ്പ് കാണുന്നതിന് അതൊന്ന് ലോക്ക് ചെയ്തിട്ട് മടക്കി തയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി അതെല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കാണില്ലേ പുറത്തേക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് അടിക്കുന്നവരാണ് ലോക്ക് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിലൊന്നും ഈ ഒരു നെക്കിന് ഒരു പ്രശ്നവും വരില്ല കാരണം അത് പുറത്തേക്ക് കാണുന്ന ഭാഗമൊന്നുമല്ല ഇതുപോലെ നമുക്ക് ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ബാക്ക് നെക്കിൽ അര ഇഞ്ച് നമ്മൾ അതിനെ മടക്കി വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് അപ്പം ഇതുപോലൊന്നും മടക്കി വെച്ച് തയ്ച്ചാൽ മതി ഇനി ആ തുമ്പ് വരുന്ന ഭാഗം നമുക്ക് ലോക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ക്രോസ് പീസ് ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിലും നമുക്ക് ആ ഭാഗം ഇനി പുറത്തേക്ക് കാണില്ല ഉള്ളിൽ പെട്ടുപോകുന്ന ഭാഗമാണ് ഞാനൊരു വൈറ്റ് കളറ് ഒരു അറേഞ്ചിന്റെ ലേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി അതിനനുസരിച്ചിട്ടുള്ള കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വല്ല സ്റ്റോൺ വർക്ക് ചെയ്യേ ബീഡ്സ് വല്ലതും ഫിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഈ ഒരു ഭാഗം വരുമ്പോൾ ഇതൊന്ന് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയത് വലിച്ചാൽ മതി ഉള്ളിൽ നിന്ന് എന്നിട്ട് ഇതുപോലൊന്ന് കൊടുക്കുക രണ്ട് ഭാഗം ഒരുപോലെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നതാണ് പക്ഷേ ഇത് പുറത്തുനിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് ഇതുപോലെ ഒന്ന് കറക്റ്റ് പിടിച്ചാൽ മതി കറക്റ്റാണോന്ന് ഉള്ളിൽ നിന്ന് വലിച്ചിട്ട് പിടിക്കണം കേട്ടോ ഞാൻ ഈ ഭാഗമൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇത്രയും സിംതായിട്ട് കാണിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ നെക്ക് കുറച്ച് ഇറക്കം കൂടുതലല്ലേ കാരണം നമ്മൾ ഒരു ഇഞ്ചും കൂടെ ഇറക്കം കൂട്ടിയിട്ടല്ലേ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആറര ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് നമ്മളൊന്നും കൂടെ താഴത്തേക്ക് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേ ആ ഒരു എന്താ പറയുക ഓപ്പൺ ഇല്ലാതൊക്കെ ഉള്ളൂ ഇനി സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ വല്ല പ്രസ് ബട്ടൺ കൊടുക്കേ ഇപ്പം ഫീഡിങ്ങിനൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ വല്ല പ്രസ് ബട്ടൺ ഒക്കെ കൊടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ലേസ് കാണുന്നതുമാതിരി ഒന്ന് മടക്കി പിടിച്ചിട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം രണ്ട് ഭാഗത്തും ലേസ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ആ വൈറ്റ് ടൈപ്പിൽ താഴത്തേക്ക് വരുന്നതിൻ്റെ രണ്ട് ഭാഗത്തും ലേസ് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതൊന്നൊരു അര ഇഞ്ചിക്ക് അര ഇഞ്ച് വേണമെന്നില്ല ഒരു അര സെൻറ്റിക്ക് വെച്ചിട്ട് ഒന്ന് ചുറ്റു ഭാഗം ഇതുപോലൊന്ന് ഒരു പ്രസ്സഡിങ് കൂടി കൊടുക്കുന്നുണ്ട് അപ്പം ആ തുമ്പൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ നെക്ക് കറക്റ്റായിട്ട് അമർന്ന് കിടക്കും പിന്നെ അതിൻ്റെ തുമ്പൊന്നും പൊന്തി നിൽക്കുകയൊന്നുമില്ല കറക്റ്റ് അമർന്ന് കിടക്കുന്നതാണ് ഇപ്പം ചുരിദാർ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോയും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഫുള്ളായിട്ടുള്ളത് ഞാൻ മുന്നിട്ടിരുന്നു അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് നെക്ക് മാത്രമായിട്ട് കാണിക്കുന്നത് അങ്ങനെ എപ്പോഴും ഇങ്ങനെ മുന്നേ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചുരിദാർ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ആയിട്ട് അപ്പം ഇത് വെറും നെക്ക് മാത്രമായിട്ട് കാണിച്ചത് അതുകൊണ്ടാണ് ആ ഒരു തുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഉള്ളിലേക്ക് വരണം കേട്ടോ ആ കോലത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് അവിടെ തന്നെ വന്നിട്ട് എൻഡ് ചെയ്യുക അപ്പൊ നമ്മൾ താഴത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അതുപോലെ തന്നെ ആ ഭാഗത്ത് വന്നിട്ട് എൻഡ് ചെയ്തെടുത്താൽ മതി ഞാനത് വളരെ സ്പീഡൊക്കെ കുറച്ച് സ്ലോ ആയിട്ടാണ് വീഡിയോ പറഞ്ഞു തരണതും അതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നതും അതാണ് ഒത്തിരി എന്താ പറയുക സ്പീഡിലോ അല്ലെങ്കിൽ അതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകേണ്ടെന്ന് വെച്ചാൽ കറക്റ്റാക്കിയിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് ഞാൻ ഒരുവിധം കമൻറ്റൊക്കെ റിപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ നമ്പറിൽ കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ചോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാന്ന് തന്നെ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ബാക്കി മുഴുവനായിട്ടൊന്ന് ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളുമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു രൂപം ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതാ കണ്ടില്ലേ ഇതുപോലെയാണ് ബാക്ക് ബാഗം വന്നിട്ടുള്ളത് ഒരു കോളർ വെച്ച രീതിയിൽ തന്നെ ഇന്ന് ഫുള്ളായിട്ട് ലേസ് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് കാണാൻ കഴിയുന്നില്ലേ അത്രയും ആയിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബായ്